Assisi. നിങ്ങൾ വന്നാൽ കയറ്റി വിടരുതെന്നാണ് മേത്രം പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? എവിടെ പോയാലും 6 മണിക്ക് മുൻപ് ഇവിടെ എത്തണമെന്നല്ലേ ഇവിടത്തെ നിയമം? ദയമൊക്കെ ശരിയാ. മാറ്റിക്ക് കറണ്ട് പോയി, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാ കറണ്ട് വന്നത്. അതാ വൈകിയത്. എന്റെ പൊന്നു അസീസല്ലേ, ഒന്ന് തുറക്ക. ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട, നിങ്ങൾ കയറ്റണ്ടെന്നാണ് മേത്രം പറഞ്ഞിരിക്കുന്നത്. എടോ കാക്ക, താനാ മേത്രന് തടി കണ്ട് വാല് പൊക്കിയാലുണ്ടല്ലോ, തന്റെ മുഖത്തിന് ഷേപ്പ് മാറ്റിക്കളയും. തുറക്കാ കേട്ട്. ഞാൻ തുറന്നാൽ? തുറന്നാലും ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറും. ഈ മതിലൊക്കെ ചാടാനേ ആമ്പിളേര് മാത്രല്ല, ഞങ്ങൾ വിചാരിച്ചാലും നടക്കും. അത് കണ്ടാൽ അറിയാം മതിൽ ഏട് വന്ന്. തമ്പി തുറക്ക്. ഓരോന്ന് പാരാക്കി കയറി വരും മനുഷ്യനെ മെനക്കെടുത്ത. തന്നെ ഞാനിന്ന് സ്റ്റാൻഡിൽ കേറ്റുന്നുണ്ട്. ഓ, ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ. നിങ്ങൾ അന്വേഷിച്ചോ? രണ്ടു പ്രാവശ്യം അന്വേഷിച്ചു. നിങ്ങൾ എവിടെ പോയിരുന്നു? ഒന്നും പറയണ്ട, പടി. ഇത്രയും നേരം എവിടെ പോയിരിക്കുന്നു? സിനിമയ്ക്ക് പോയി. മാറ്റിക്ക് പോയാ ഫസ്റ്റ് ഷോയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാസിനോയിൽ റേപ്പ് ആൻഡ് റിവെഞ്ച് കളിക്കുന്നുണ്ട്. ഫഷോ ആ പടം കൂടി കണ്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ റേപ്പ് ആൻഡ് റിവെഞ്ച് കണ്ട് നടന്നാലേ ചിലപ്പോ ആമ്പിള്ളേര് റേപ്പ് ആൻഡ് റിവെഞ്ച് ഒക്കെ നടത്തിന്ന് വരും. പല പ്രാവശ്യമായി ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തരുന്നു. നിങ്ങളെ ഇവിടെ കയറ്റിവിടുന്നെന്ന് ആഫീസിനോട് പറഞ്ഞതാ. ഈ ഹോസ്റ്റലിൽ തോന്നുമ്പോ വരികയും പോവുകയും ചെയ്യാൻ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു പ്രത്യേക നിയമം? പണത്തിന്റെ ഹുങ്കുണ്ടെങ്കിലേ അത് കയ്യിൽ തന്നെ വെച്ചാ മതി. ഈ രാത്രി തന്നെ രണ്ടിനെ ഇവിടുന്ന് ഇറക്കി വിടേണ്ടതാ. പക്ഷെ ഞാനൊരു പെണ്ണായതുകൊണ്ട് അത് ചെയ്യുന്നില്ല. നാളെ രാവിലെ രണ്ടിന്റെയും പെട്ടിയും തൂക്കി സ്ഥലം ഇട്ടോളണം. നിങ്ങളെ പോലുള്ള അലവ്യാധികളെ താമസിപ്പിക്കാൻ പറ്റൂല ഇവിടെ. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ ചെന്ന് അച്ഛൻ എന്നെ കൊന്നു കളയും. ചേട്ടനറിഞ്ഞ എനിക്കും കുഴപ്പം തന്നെയാ. ഏതായാലും വന്നത് വന്നു, നീ ധൈര്യമായിട്ടിരിക്കെ. നിനക്കത് പറയാം, നീ കാരണം ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് സിനിമയ്ക്കൊന്നും പോകണ്ടെന്ന്. ഒന്ന് ചുമ്മാ ഇരിക്കടി. നീ ഇങ്ങനെ വിഷമിക്കായിരിക്കും പെണ്ണേ, നാളെ നേരം വെളുത്തിട്ടല്ലേ. നീ ഇങ്ങനെ വന്നേ ഒരു ഐഡിയ. ഞാൻ
ഈ ടോർച്ചും മടിയല്ല, അതെല്ലാം അങ്ങോട്ട് എടുത്ത് വെക്കും. വേണ്ടടി മാടി. അയ്യോ വേണ്ടടി, അയ്യോ ആരോ വന്നാ തോന്നുന്നത്. അയ്യോ ആരെങ്കിലും കണ്ട എന്റെ ജോലി പോവല്ലോ. എന്താ ചെയ്യാ? അങ്ങോട്ട് പോവില്ലേ? എന്താ അത്? പിന്നെ പേറ്റും പറഞ്ഞല്ലേ നാളെ രാവിലെ തന്നെ പേട്ടി നോക്കി ഇവിടുന്ന് സ്ഥലം വിട്ടോണെന്ന്. രാവിലെ 5:30 വണ്ടിയുണ്ട്, അതിന് പോയാ നേരത്തെ വീട്ടിലെത്താം. അതിനിപ്പോ ഈ സമയത്ത് എന്തിനാ വന്ന് പറയുന്നത്? അല്ല, വെളുപ്പിന് തന്നെ വന്ന് മേറ്റിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഇപ്പൊ തന്നെ പറയാൻ വന്നത്. അല്ല, ഇത് നമ്മുടെ അസിസ്റ്റന്റ് വാടിയും ടോർച്ചല്ലേ. അല്ല, ഇതാ ഒരു അസിസോ. താനും തന്നെ കട്ടിന്റെ അടി കയറി കിടക്കുന്നത്. ഈ തടിയും വെച്ചുകൊണ്ട് ഇതിന്റെ അടിയിൽ കയറാൻ താൻ കുറച്ച് കഷ്ടപ്പെട്ട് കാണും അല്ലേ. താനെങ്ങനെ ഇതിനകത്ത് വന്നു? എടോ, തന്നോട് ആര് പറഞ്ഞോടോ ഈ മുറി കയറിയിരിക്കാൻ? ഞാനേ ഒരു ആപ്പ് തപ്പി വന്നതാ. ആ ഗേറ്റിന്റെ പിടി ആകെ ലൂസായി കിടക്കുക, അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാ. എടോ, തന്റെ ആപ്പിരിക്കുന്ന ഈ മുറിയിലാണോ? വെറുതെ മനുഷ്യന് ചീത്തപ്പേരുണ്ടാക്കാൻ. നേരം വെളുക്കട്ടെ, തന്നെ ഞാൻ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും. അസിസേ, നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് പോവാം. 5:30 വണ്ടിയുണ്ട്, തന്റെ കയ്യിലിരിപ്പിതാണല്ലേ. നാളെ രാവിലെ ശമ്പളം വാങ്ങി ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. എന്നോട് വരാൻ പറഞ്ഞിട്ട് ഇപ്പോ എനിക്കിട്ട് ടിക്കറ്റ് വെക്കുന്നു. അത് മനസ്സിലാക്കട്ടെ, എനിക്കിട്ട് ടിക്കറ്റ് വെച്ചാലേ എല്ലാ ടിക്കറ്റും കൂടി തിരിച്ച് ഞാൻ അങ്ങോട്ട് വയ്ക്കും. നിങ്ങൾ തമ്മിൽ ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഉള്ളവരെല്ലാം വിളിച്ചുണർത്തി നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം. വാ വാ പ്രിയ. അയ്യോ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇതാരോടും പറയരുതേ. നിങ്ങൾ ഫസ്റ്റ് ഷോയ്ക്കോ സെക്കൻഡ് ഷോയ്ക്കോ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയിക്കോളും. അസീസേ, കുഞ്ഞുങ്ങൾ എപ്പോ വന്നാലും ഗേറ്റ് തുറന്നു കൊടുക്കണം കേട്ടോ. കൊടുക്കാം. അന്നത്തെ ഗൾസ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ എടി, ഞാൻ നമ്മുടെ മേറ്ററിന്റെ ആശയം ഒരു ദിവസം സിറ്റിയിൽ വെച്ച് കണ്ടു. പിള്ളേര് ഷോപ്പിംഗിന് ഇറങ്ങിയതാ. ആ ഇളയ കുട്ടി വാച്ചർ അസീസിന്റെ തനി മിനിയേച്ചർ. എനി ഐറ്റംസ്? നൂഡിൽസ്, കബാബ്, ഹോട്ട് ഡോഗ്, ഹാംബർഗ്, ആലു ഡം ഡം, ഫിഷ് മോളി. മടി, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. കുഞ്ഞിന്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഒരു ഐറ്റംസും കഴിച്ചില്ല. ഈ ഐറ്റംസ് എന്ന് പറഞ്ഞ് പുറകെ നടക്കാൻ ഇതെന്റെ വല്ല ഹോട്ടലും മറ്റാണോ? പഴയ ഓർമ്മയാ കുഞ്ഞെ. ഇനി ഐറ്റംസ് വന്ന് താൻ എന്റെ പുറകെ വന്നാ തന്നെ ഞാനിവിടെ പറഞ്ഞു വിടും. മനസ്സിലായോ? യെസ് മാഡം.